മലയാള സിനിമയുടെ അഭിനയ കലയുടെ പെരുന്തച്ചൻ തിലകൻ വിട പറഞ്ഞിട്ട് ഇന്ന് 8 വർഷമായിരിക്കുകയാണ്. സിനിമയ്ക്ക് അകത്തും പുറത്തും മലയാളി ആരാധനയോടെ നോക്കിയിരുന്ന പ്രതിഭയായിരുന്നു തിലകൻ. ഇന്നും മറക്കാത്ത, മലയാളി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓർത്തിരിക്കാൻ പോകുന്ന അനവധി കഥാപാത്രങ്ങളെ ബാക്കിയാക്കിയാണ് തിലകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. തിലകന് ഓർമ്മപ്പൂക്കൾ സമർപ്പിക്കുകയാണ് മകനും നടനുമായ ഷമ്മി തിലകൻ. ഷമ്മി തിലകന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പ്രണാമം. പേർപിരിയലിന്റെ 8ാം വർഷം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നെന്ന് നാം കരുതുന്ന, ദൈവപുത്രനായി ആദരിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് തന്റെ വാക്ക്, ചിന്ത, പ്രവൃത്തി എന്നിവയുടെ സമീകരണം കൊണ്ട് ലോകത്തെ ജയിച്ചവനാണ്. അവൻ ചിന്തിച്ചതുപോലെ തന്നെ പറഞ്ഞു, പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞു. നിലവിലുള്ളത് ദുഷിച്ച വ്യവസ്ഥയാണെന്നും സകലർക്കും നീതിയും സമാധാനവും നിറഞ്ഞ ഒരു സ്വർഗരാജ്യം വരുമെന്നും അവൻ വിളിച്ചു പറഞ്ഞു. അതിന് സാമ്രാജ്യത്വ ശക്തികൾ അവനെ നിഷ്കരുണം വിചാരണയും ചെയ്തു. പറഞ്ഞ സത്യങ്ങൾ മാറ്റിപ്പറഞ്ഞാൽ ശിക്ഷിക്കാതിരിക്കാമെന്ന് സ്വന്തം കൈ കഴുകിക്കൊണ്ട് ന്യായാധിപൻ പീലാത്തോസ് അവനോട് പറഞ്ഞു. പക്ഷേ അവൻ സത്യമാണ് ജയിക്കേണ്ടത് എന്ന തന്റെ നിലപാടിൽ ഉറച്ചു നിന്നതിനാൽ തന്നെ ആ കപട ന്യായവാദികൾ മുൻകൂട്ടി വിധിച്ച കുരിശുമരണം അവൻ ഏറ്റുവാങ്ങേണ്ടി വന്നു. സ്വന്തമായ നിലപാടുകളോടെ സത്യമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ എന്നും മഹാന്മാരായിരിക്കും. അവരൊരിക്കലും സത്യനിഷേധികളായ സൂത്രശാലികൾക്ക് പ്രിയപ്പെട്ടവരാകില്ല. അവരെ ഈ കലിയുഗത്തിലും ഇക്കൂട്ടർ സംഘം ചേർന്ന് ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇത്തരം സൂത്രശാലികൾ താൽക്കാലികമായെങ്കിലും ചിലർക്കൊക്കെ പ്രിയപ്പെട്ടവരായിരിക്കും. പക്ഷേ ഈ കൂട്ടർ എത്ര തന്നെ മിടുക്കരായാലും അവരുടെ അധർമ്മ പ്രവൃത്തികൾ ഒരിക്കൽ അനാവരണം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സുമനസുകളിൽ അവർ വിസ്മരിക്കപ്പെടും. എന്നാൽ സ്വന്തമായ നിലപാടുള്ളവർ, സത്യം തുറന്നു പറഞ്ഞവർ, അവർ ചരിത്രത്തിൽ അർഹിക്കുന്നവരെ സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും. അത് കാലം കാത്തുവയ്ക്കാറുള്ള നീതി. ബൈബിളിൽ പറയുന്നത് പ്രകാരം നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവൻ ഭയപ്പെടുകയില്ല. അവൻ ശത്രുക്കളുടെ പരാജയം കാണുന്നു. തിലകന്റെ മകനും നടനുമായ ഷമ്മി തിലകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സഫാരി ചാനലിലെ സ്മൃതിയിൽ ജോൺ പോൾ പറഞ്ഞ ഒരു തിലകന്റെ ഓർമ്മ ബിനോ ഈ അടുത്തിടെയായി ഒരു കുറിപ്പായി പങ്കുവച്ചിരുന്നു. അതും സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായ ഒരു കാര്യമായിരുന്നു. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: തിലകൻ സർ നല്ല പ്രായത്തിൽ പട്ടാളത്തിലായിരുന്നു. അങ്ങനെയിരിക്കെ കാശ്മീരിലെ അതിശൈത്യത്തിൽ അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ക്ഷതം സംഭവിക്കുകയും ഒരു കാൽ മുറിച്ചു കളയാൻ പട്ടാളത്തിലെ ഡോക്ടർമാർ വിധിയെഴുതുകയും ചെയ്തു. 1950-60 കാലഘട്ടത്തിൽ പട്ടാള ആശുപത്രികളിൽ അത്രയ്ക്ക് ഉള്ള സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാല് മുറിക്കുന്നതിനെ തിലകൻ സാർ നഖശികാന്തം എതിർത്തു. കാല് പോകുന്നതിലും നല്ലത് ജീവൻ പോകുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഒരു സാധാരണ പട്ടാളക്കാരന്റെ എതിർപ്പിന് അവിടെ യാതൊരു പരിഗണനയും കിട്ടിയില്ല. മുറിക്കാൻ പോകുന്ന കാലം തളവി പുള്ളി വിഷമിച്ചിരിക്കുമ്പോഴാണ് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പട്ടാള ആശുപത്രി സന്ദർശിക്കാൻ വരുന്നത്. പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ പാടില്ലെന്ന കർശന നിയന്ത്രണം എല്ലാ പട്ടാളക്കാർക്കും കിട്ടിയിരുന്നു. എന്നാൽ തന്റെ കിടക്ക കടന്നുപോയ നെഹ്റുവിനെ തിലകൻ സാർ കൈനീട്ടി തടഞ്ഞ് ഒരു സങ്കടം ബോധിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു. അനുഭാവത്തോടെ തന്റെ കിടക്കയ്ക്കരികിലേക്ക് വന്ന പ്രധാനമന്ത്രിയോട് അദ്ദേഹം തന്റെ അവസ്ഥ പറഞ്ഞു. തന്റെ സമ്മതത്തോടെയല്ല കാല് മുറിക്കുന്നതെന്നും തന്നെ വേറെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും അദ്ദേഹം നെഹ്റുവിനോട് അപേക്ഷിച്ചു. ചുറ്റും നിന്ന് കണ്ണുരുട്ടിയ മേലുദ്യോഗസ്ഥന്മാരുടെ ഭീഷണികൾ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രനാഥ തിലകൻ ആ പരാതി പറഞ്ഞത്. തിലകന്റെ ഈ വാക്കുകൾ കേട്ടുപോയ നെഹ്റു തന്റെ ഓഫീസിലെത്തിയിട്ട് ആദ്യം ചെയ്തത് അദ്ദേഹത്തെ വേറെ നല്ല ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉള്ള ഉത്തരവിടുകയായിരുന്നു. ഇതുകൂടാതെ പട്ടാളക്കാരുടെയോ അവരുടെ അടുത്ത ബന്ധുക്കളുടെയോ അനുവാദമില്ലാതെ കാല് മുറിക്കുന്നത് പോലെയുള്ള ചികിത്സകൾ മേലിൽ പാടില്ല എന്നും ഉത്തരവിട്ടു. സഫാരി ചാനലിലെ സ്മൃതിയിൽ ജോൺ പോൾ സാർ വിവരിച്ച ഒരു സംഭവമാണിത് എന്നാണ് ബിനോയ് പറയുന്നത്. തിലകൻ സാർ സിനിമയിലും ജീവിതത്തിലും ചങ്കൂറ്റമുള്ളവൻ തന്നെയായിരുന്നുവെന്ന് ബിനോയ് ആ കുറിപ്പിൽ പങ്കുവച്ചിട്ടുമുണ്ട്.